ദൈവനാമം മഹത്വപ്പെടട്ടെ. ഈ വചന ദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്രഭാതത്തിൽ ദൈവവചനവുമായി നിങ്ങളുടെ മുൻപാകെ നിൽപ്പാൻ ദൈവം സഹായിച്ചതിന് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനായി ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. അവൻ്റെ മാളികമുള്ള കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നിരുന്നു. മുമ്പേ അവൻ ചെയ്തു വന്നതുപോലെ ദിവസവും 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. നെബൂഖദ്നേസർ രാജാവിൻ്റെ കാലത്ത് അടിമകളായി ബാബിലേക്ക് പോകപ്പെട്ട യഹൂദാർ ബാലന്മാരിൽ ഏറ്റവും മിടുക്കനായ ദാനിയലിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ് നമ്മൾ വായിച്ച വാക്യം. അന്യദേശത്ത് പരദേശിയായി പാർക്കുന്ന സാഹചര്യത്തിൽ പ്രാർത്ഥിക്കുവാനോ പാടുവാനോ ദൈവത്തെ ആരാധിക്കുവാനോ കഴിയാത്ത സാഹചര്യത്തിലൂടെ കടന്നുപോയി. വലിയ പ്രതിസന്ധികൾ അവിടെ അനുഭവിക്കുവാനിടയായി. ഇന്നേക്ക് രാജാവിനോടല്ലാതെ 30 ദിവസത്തേക്ക് ആരോടും പ്രാർത്ഥിക്കരുതെന്ന് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. ആ കൽപ്പന ദേശം മുഴുവൻ വിളംബരം ചെയ്തു. ഈ കൽപ്പന കേട്ട മാത്രയിൽ ദാനിയൽ ചെയ്തത് ആരോടും ഒന്നും പറയാതെ ദൈവസന്നിധിയിൽ ചെന്നു. അവൻ്റെ ഭവനത്തിൽ ചെന്ന് അവൻ മുട്ടുകുത്തി യെരുശലേമിന് നേരെ കിളിവാതിലുകൾ തുറന്നിട്ട് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായി. അതേ ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമില്ലാതെ പ്രാർത്ഥനയ്ക്ക് സ്വാതന്ത്ര്യമില്ലാതെ ആയിരുന്ന ആ സാഹചര്യത്തിൽ ഭക്തി അല്പം പോലും വിട്ടുകളയാതെ പ്രാർത്ഥനാ ജീവിതം അല്പം പോലും വിട്ടുകളയാതെ ദൈവസനെ പ്രാർത്ഥിച്ച ദാനിയലിന് വേണ്ടി ദൈവത്തിൻ്റെ കരം ബാബേലിൽ ചലിച്ചുവെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്തായിരുന്നു ദാനിയലിൻ്റെ പ്രാർത്ഥനയുടെ ഫലം? അതേ, സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് ഇട്ട് കളയുവാൻ രാജാവ് പ്ലാൻ ചെയ്ത് സിംഹത്തിൻ്റെ ഗുഹയിലിട്ട് കളഞ്ഞപ്പോൾ ദാനിയലിൻ്റെ ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലം കണ്ടത് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങിച്ചെന്ന് സിംഹത്തിൻ്റെ വായെ അടയ്ക്കുവാനിടയായി. ഇന്ന് രാവിലെ സമയം എന്നെ ശ്രവിക്കുന്ന എൻ്റെ വാത്സല്യമുള്ള സ്നേഹിതരെ, ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നവരാകാം. ഒരുപക്ഷെ എന്നെ കേൾക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് എവിടെയോ ആയിക്കൊള്ളട്ടെ, ആരാധിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ ഉറക്കെ പാടുവാനോ സ്വാതന്ത്ര്യമില്ലാത്ത പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഭാരപ്പെടരുത്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാരമറിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. അവിടെയും നിങ്ങളുടെ ഭക്തി വിട്ടുകളയാതെ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് സർവശക്തനെ എൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ നിശ്ചയമായും ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുവാനിടയാകും. അതേ, ദൈവത്തിൻ്റെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്ന ഒരു വ്യക്തിക്ക് പോലും ലോകത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരികയില്ല. എസ്തേറിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെയാണ് നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്, സംഭവിച്ചതൊക്കെയും അറിഞ്ഞിട്ട് മൊർദോക്കായി ദൈവസന്നിധിയിൽ അതേ മുട്ടുമടക്കി. പട്ടണത്തിൻ്റെ നടുവിൽ ചെന്ന് അത്യുച്ചത്തിൽ അവൻ നിലവിളിച്ച് കരയുവാനിടയായി. ആ നിലവിളിയുടെ മുൻപിൽ ദൈവത്തിൻ്റെ അത്ഭുതകരം പ്രവർത്തിച്ചു. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധി മുട്ടുകുത്ത്. ഏത് വിഷയവുമായി യേശുവിൻ്റെ സന്നിധിയിൽ ചെല്ല്. നിങ്ങൾ മുട്ടുമടക്കിയാൽ ലോകത്തിന് മുട്ടുമടക്കാതെ ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കഴിയും. മൊർദോക്കായി അത് അനുഭവിച്ചു, അതേ ദാനിയൽ അത് അനുഭവിച്ചു. വേദപുസ്തകം ഉടനീളം പഠിച്ചാൽ ദൈവസന്നിധി മുട്ടുമടക്കിയവർ എങ്ങും പരാജയപ്പെടുവാൻ ദൈവം അനുവദിച്ചില്ല. അതുകൊണ്ട് എന്നോടൊപ്പം നിങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമോ? മുട്ടുമടക്കുവാൻ തയ്യാറാകുമോ? നിങ്ങളുടെ പ്രശ്നം എന്തുമാകട്ടെ, അതിന്മേൽ പരിഹാരം തരുവാൻ എൻ്റെ കർത്താവ് മതിയായവനാണ്. ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങളെ സമർപ്പിക്കൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കുക. ദൈവസ്വനെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ രാവിലെ സമയം വേദനയോടെ ഭാരത്തോടെ കഴിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുവാൻ സ്വാതന്ത്ര്യമില്ലാതെ പ്രാർത്ഥിക്കുവാൻ സ്വാതന്ത്ര്യമില്ലാതെ ദൈനംദിന ജീവിതത്തിൻ്റെ ഓരോ പ്രശ്നങ്ങളോടെ പോയി ഭാരപ്പെടുന്ന ഏതെങ്കിലും വ്യക്തികൾ ഈ പ്രഭാവത്തിലുണ്ട്.
ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കരം എൻ്റെ ജനത്തിന്മേൽ ചലിക്കട്ടെ കർത്താവേ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ കരം നീട്ടി വിടിവിക്കട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനിടയാകട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് ദൈവത്തിൻ്റെ തൃക്കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. സർവശക്തിൻ്റെ തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയുടേതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്ന കൃപ കേൾക്കുമാറാകണമേ. ആമേൻ.